വളരെ ചെറുപ്പം മുതൽ മലയാളികൾ കാണുകയും അടുത്തറിയുകയും ചെയ്ത നടിയാണ് മഞ്ജു വാര്യർ. അതുകൊണ്ട് തന്നെ തങ്ങളുടെ വീട്ടിലെ ഒരംഗത്തെ പോലെയാണ് മലയാളിക്ക് മഞ്ജു വാര്യർ എന്ന് തന്നെ പറയാം. വിവാഹ ജീവിതത്തെ തുടർന്ന് നൃത്തവും സിനിമയുമെല്ലാം ഉപേക്ഷിച്ച മഞ്ജു കുടുംബ ജീവിതത്തിലെ താളപ്പിഴവുകളെ തുടർന്ന് സിനിമയിൽ വീണ്ടും തിരിച്ചെത്തി. ഇപ്പോൾ മലയാളത്തിലെ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു. ഇനിയൊരു വിവാഹമേ ഇല്ലെന്ന് പറയുന്ന മഞ്ജുവിന് ജീവിതത്തിലെ കൂട്ട് അമ്മ മാത്രമാണ്. ഏക മകൾ മീനാക്ഷി പോലും അച്ഛനൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ വേദനകളെല്ലാം കടിച്ചമർത്തിയാണ് മഞ്ജു ജീവിക്കുന്നത്. അതേസമയം മാതാപിതാക്കൾക്കുണ്ടായ മാരക രോഗത്തെ നേരിടാൻ താനും തയ്യാറെടുക്കുകയാണെന്ന് വെളിപ്പെടുത്തുകയാണ് ഇപ്പോൾ മഞ്ജു. മഞ്ജു വാര്യരുടെ അച്ഛനും അമ്മയ്ക്കും അർബുദം ബാധിച്ചിട്ടുണ്ട്. മഞ്ജുവിൻ്റെ അച്ഛൻ മാധവന് 3 വട്ടം ക്യാൻസർ വന്നിട്ടുണ്ട്. 2 വട്ടം അതിനെ അതിജീവിച്ചെങ്കിലും 3-ാം വട്ടം മരണത്തിന് കീഴടങ്ങി. മഞ്ജുവിൻ്റെ അമ്മ ഗിരിജയാവട്ടെ സ്തനാർബുദമാണ് പിടിപെട്ടത്. മീനാക്ഷിയെ മഞ്ജു പ്രസവിച്ച് കിടക്കുന്ന സമയത്തായിരുന്നു ഇത്. എങ്കിലും ദുർഘട നാളുകൾ തരണം ചെയ്ത് ഗിരിജ ജീവിതത്തിലേക്ക് തിരികെ എത്തുകയും ഇപ്പോൾ നൃത്തം, പാട്ട്, കഥകളി എന്നിവയെല്ലാം അഭ്യസിക്കുകയും ചെയ്യുന്നുണ്ട്. അമ്മ എന്നേക്കാൾ തിരക്കിൽ ഓടി നടക്കുകയാണ് എന്നാണ് മഞ്ജു പറയുന്നത്. ഇപ്പോൾ വീട്ടിൽ പോകുന്നതിന് മുൻപ് അമ്മ വീട്ടിലുണ്ടാകുമോ എന്ന് വിളിച്ചു ചോദിക്കേണ്ട അവസ്ഥയാണ്. അസുഖം വന്ന് പോയതിനു ശേഷം അമ്മ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നു, ജീവിതം ആസ്വദിക്കുന്നുവെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അമ്മ ഏറ്റവും സുന്ദരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വ്യക്തിയാണ്. അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ വന്നിട്ടുണ്ട്. ഇത് പാരമ്പര്യമായി വരുന്നതാണോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ നാളെ എനിക്കും അങ്ങനെയൊരു അസുഖം വന്നേക്കാം. വന്നാലും അങ്ങനെയൊരു സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വന്നാലും അതിൽ നിന്നും മറികടന്ന് എങ്ങനെ സുന്ദരമായി ജീവിക്കാമെന്ന് ഞാൻ പഠിച്ചു. കാരണം എൻ്റെ കൺമുമ്പിൽ അച്ഛനിലും അമ്മയിലും കൂടി ഞാനത് പഠിച്ചു. ഇതൊക്കെ തന്നെയാണ് അമ്മ എന്നിലുണ്ടാക്കിയ സ്വാധീനം എന്ന് പറയുന്നത്. കൂടാതെ താൻ കണ്ടുമുട്ടുന്ന സ്ത്രീകൾ എന്നെ സ്വാധീനിക്കാറുണ്ടെന്നും മഞ്ജു പറയുന്നു. എന്തായാലും അർബുദം വരാമെന്നുള്ള മഞ്ജുവിൻ്റെ തുറന്നു പറച്ചിൽ ആരാധകരിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. തങ്ങളുടെ പ്രാർത്ഥനകൾ ഒപ്പമുണ്ടെന്നാണ് സോഷ്യൽ മീഡിയയിൽ കമൻറ്റുകൾ നിറയുന്നത്.